കോഴിക്കോട് യൂത്ത് ലീഗ് മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. യൂത്ത് ലീഗ് മാർച്ചിനിടെ സംഘർഷമുണ്ടായി. വിവരങ്ങളുമായി രാജി പുതുക്കുടി ചേരുന്നു. രാജി, എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് പോയത് അവിടെ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാവിലെ 7:30 യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഹെഡ്പോസ്റ്റ് ഓഫീസ് മാർച്ച് തുടങ്ങിയത്. അത്രയോടെ എം കെ മുനീർ MLA വരികയും മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചതോടെയാണ് ഇവിടെ സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് എം കെ മുനീർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവരുമായുള്ള വാഹനം ഇവിടെ നിന്ന് കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ പോലീസിന്റെ വാഹനത്തിന് മുന്നിലും അതേപോലെ തന്നെ റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്നാൽ കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പ്രകോപനം കാരണം കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം പോലീസിനുണ്ട്. ഇത് തുടർന്ന് ഇവിടെ ഒരു ചെറിയ ഗതാഗത തടസ്സവും ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായാലും എം കെ മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ 10 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാജി പുതുക്കുടിയാണ് വിവരങ്ങൾ നൽകിയത്. രാജി പുതുക്കുടിയിലേക്ക് വീണ്ടും പോവുകയാണ്. രാജി, പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ്, പോലീസ് ഇടപെടുന്നുണ്ടോ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം സംഘടനകൾ നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് യൂത്തിലേക്ക് തുടർ സമരങ്ങളുമായി മുന്നോട്ട് വരാൻ തീരുമാനിച്ചത്. രാവിലെ 7:30 തുടങ്ങിയ ധർണയിലേക്ക് 10 തുടർന്ന് രാവിലെ അത്ര സജീവമായിരുന്നില്ല. പിന്നീട് എം കെ മുനീർ നടത്തിയ അനുസരിച്ചാണ് ഒരുപാട് നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയത്. ധർണ തുടങ്ങിയ ഉടൻ തന്നെ ഇവിടെ പോലീസ് മറ്റൊരു ചേരുന്നു. പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചതോടെയാണ് ഇത് പോലീസ് തടയുന്ന സ്ഥിതി ഉണ്ടായത്. തുടർന്നാണ് ഇവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടാകും ഉണ്ടാവുകയും ഇതിന് നേതൃത്വം നൽകിയ എം കെ മുനീർ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് പ്രതിഷേധിച്ച് ഏറെ നേരം പോലീസിന്റെ വാഹനം പ്രവർത്തകർ തടഞ്ഞു വെച്ചിരുന്നു, റോഡും ഉപരോധിച്ചിരുന്നു. അവിടെ നിന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് പ്രതിഷേധിച്ച് PK ഫിറോസിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് PK ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റ് ഉപരോധിക്കുന്ന കാഴ്ചയാണുള്ളത്. എന്തെങ്കിലും സംഘർഷ സാധ്യത ഉണ്ടായാൽ, അതായത് പോസ്റ്റ് ഓഫീസിനകത്തെ തിരച്ചിലേറുന്ന ഒരു പ്രതിജീവിയുടെ ഉണ്ടാവുകയാണെങ്കിൽ ഇവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. നിലവിൽ ഇവരുടെ വാച്ച് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രതിഷേധവുമായി പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. നിലവിൽ PK ഫിറോസിന്റെ നേതൃത്വത്തിലാണ് ഈ ധർണ പുരോഗമിക്കുന്നത്. മുനീറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇവിടെ ധർണയുമായി തുടരാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം.